പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നതാണ്. അതുപോലെ തന്നെ വിശാലമായ ഒരു കടൽപ്പരപ്പിലൂടെ കയ്യിൽ ഭൂപടമോ വടക്കു നോക്കി യന്ത്രമോ ഒന്നുമില്ലാതെ എങ്ങുമെത്താതെ യാത്ര ചെയ്യുന്ന ഒരു നാവികനെ പോലെയാണ് ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവൻ്റെ ജീവിതമെന്ന് പറയുന്നത്. ദൈവവചനത്തിലേക്ക് വന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. യേശുവിനെ കാണാത്തത് കൊണ്ട് വളരെ ഭാരപ്പെട്ട് യേശുവിൻ്റെ അമ്മയായ മറിയയും യോസഫും കൂടെ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. യേശുവിനോട് പറഞ്ഞു, എൻ്റെ മോനെ, നിന്നെ തപ്പി ഞങ്ങൾ എത്ര പ്രയാസപ്പെട്ടെന്നറിയാവോ? ഉടനെ യേശു അതിന് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ ഇരിക്കേണ്ടതല്ലയോ? തൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ താൻ വ്യാപൃതനായിരിക്കണം എന്നുള്ളത് യേശുവിനെ സംബന്ധിച്ചൊരു പരമലക്ഷ്യമായിരുന്നു. തന്നെ എന്തിനു വേണ്ടിയാണോ പിതാവ് ഇങ്ങോട്ട് അയച്ചത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തെ ആഗ്രഹം. നമുക്കറിയാം എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നു, എത്ര വലിയ പ്രതിസന്ധികൾ വന്നു. കൂടെ നിന്ന് ഒരുത്തൻ യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലേ? എന്നും കൂടെ കൊണ്ടു നടന്ന ഒരാൾ യേശുവിനെ തള്ളി പറഞ്ഞില്ലേ? ഓശാന പാടിയവർ മുഴുവൻ കരങ്ങളിൽ കല്ലെടുത്തില്ലേ? ചാട്ടവാറുകൊണ്ട് യേശു അടികൊണ്ടില്ലേ? മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചില്ലേ? മുൾക്കിരീടം യേശുവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തില്ലേ? എന്നിട്ടൊന്നും പതറിപ്പോകാതെ യേശു കർത്താവ് ധൈര്യമായി മുൻപോട്ട് പോയതിൻ്റെ കാര്യം എന്തെന്നറിയാവോ? മുൻപിൽ പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ്. ആ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന കർത്താവിന് മറ്റൊന്നും ഒരു പ്രശ്നമല്ല. അവസാനം ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സകലവും നിവർത്തിയായി. എൻ്റെ പ്രിയരെ, ഞാൻ എന്തിനാ ഇന്ന് രാവിലെ ഇത് പറഞ്ഞെന്ന് മനസ്സിലായോ? മുൻപിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ തളർത്തില്ല. പൗലോസ് പറയുന്നത് എന്താണെന്നറിയാവോ? ഞൊട്ടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധി തേജസ്സിനത് കാരണമായി തീരുന്നു എന്ന് പറഞ്ഞാൽ ആ തേജസ്സാണ് പൗലോസിൻ്റെ ഹൃദയത്തിൻ്റെ സ്വപ്നം. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ അധികം കാംക്ഷിക്കുന്നു. അതെ, ആ ലക്ഷ്യമായിരിക്കണം നമ്മുടെയും ഹൃദയത്തിൻ്റെ ആഗ്രഹം. ആ ലക്ഷ്യം ഒരിക്കലും നഷ്ടപ്പെടാതെ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ മരണത്തിന് മുൻപ് പൗലോസ് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടോ? ഈ മരുഭൂപ്രയാണ യാത്രയിൽ തളർന്നു പോകാതെ ഞങ്ങളെ എന്നും മുൻപോട്ട് നടത്തുന്നത് ആ നിത്യതയുടെ വലിയൊരു ദർശനമാണ്, കർത്താവിനോട് ഒരുമിച്ചുള്ള വലിയ സന്തോഷത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രത്യാശയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ആ പ്രത്യാശയിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞാൻ നിനക്കുള്ളവൻ, എനിക്കുള്ളവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. ഞാൻ നിനക്കുള്ളവൻ, എനിക്കുള്ളവൾ, ഇന്നലെയും ഇന്നും എന്നേക്കും. കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കണ്ടാൽ മതി വരാ സുന്ദര രൂപനെ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ, കൂടിക്കാൺമാൻ വാഞ്ചയേറുന്നേ. കാന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കാത്തിരിക്കുന്നു. ആമേൻ. സ്വർഗം ഞങ്ങളോട് ഒരുമിച്ച് സഹായിക്കണമേ. ഇന്ന് കേട്ടതായ സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകണമേ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചൊരുങ്ങി കാത്തിരിപ്പാൻ്റെ കൊണ്ട് സ്വർഗം സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നീറുന്ന ഹൃദയത്തോടും വേദനയേറ്റതായ മനസ്സോടിരിക്കുന്നതായ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി. നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.